ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ മെയിനായിട്ട് സ്ലീവ്സിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും ബിഗിനേഴ്സിനായിരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്. എല്ലാവരും തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സ്ലീവ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഒരു സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ തുണിയുടെ ലെങ്ത് എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ഇത് ലെങ്ത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. എനിക്ക് 6 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ലെങ്തിലാണ് സ്ലീവിൻ്റെ തുണി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഡ്ത് എത്ര വേണമെന്നറിയാനായിട്ട് നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതിപ്പോൾ ചുരിദാറോ ഫ്രോക്കോ എന്തോ ആയിക്കോട്ടെ, അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആം റൗണ്ട് എത്ര വരുന്നുണ്ട് ആ അളവിലാണ് നമുക്ക് ഈ വിഡ്ത് എടുക്കേണ്ടത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സ്ലീവിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് തുണിയാണ്. ഈ തുണിയുടെ വിഡ്ത് വരുന്നത് 1/2 ഇഞ്ചാണ് കേട്ടോ. ഇത് നമുക്ക് താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വിഡ്ത് എടുക്കേണ്ടത് 1/2 ഇഞ്ചാണ്. ലെങ്ത് നമ്മുടെ സ്ലീവിൻ്റെ അത്രയും ആ ഒരു ലെങ്തിൽ എടുക്കണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഫോൾഡഡ് സൈഡാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഓപ്പൺ സൈഡാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ. ഈ ഒരു 3 ഇഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അളവാണ്. ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു ഓപ്പൺ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്ലീവിൽ ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ടിരിക്കും. വണ്ണം കൂടിയവർക്കാണെങ്കിൽ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്മോൾ സൈസിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ 2.5 ഇഞ്ച്, പിന്നെ ചെറിയ പിള്ളേർക്കാണെങ്കിൽ 2 ഇഞ്ച്, ആ ഒരു രീതിയിലാണ് ഈ ഒരു അളവ് പോകുന്നത്. ഇപ്പോൾ ഞാൻ 10 ഇഞ്ച് വണ്ണത്തിൽ സ്ലീവ് എടുത്തപ്പോഴത്തേക്ക് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇതാ ഇതേപോലെ ഒന്ന് വളച്ചിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ അങ്ങ് വളച്ച് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്തെ കറക്റ്റ് വണ്ണം അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ പോയിന്റും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും തമ്മിൽ ഇതാ ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ആ വരച്ച വരയിലൂടെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുത്താൽ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനായിട്ട് ഇതാ സെൻറ്ററിൽ ഇതേപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ടൈമിലൊക്കെ ഇത് വളരെ ഉപകാരമാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം. ഇത് ആദ്യമേ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് മടക്കുക. കണ്ടോ, ഇതേപോലെ. അതിനുശേഷം ഒന്നുകൂടെ ഇത് ഉള്ളിലോട്ട് മടക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? 2 പ്രാവശ്യം 1/2 ഇഞ്ച് വീതം ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് അയൺ ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കരുത് കേട്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്താൽ ആ പെർഫെക്ഷൻ പോവും. നമ്മൾ അയൺ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ദേ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത് റോങ് സൈഡിലാണ് കേട്ടോ, സ്ലീവിൻ്റെ റോങ് സൈഡിലാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് തുണി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ 1/4 ഇഞ്ച് മാത്രം മതി കേട്ടോ. 1/4 ഇഞ്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴ്വശത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ തുണിയുടെ നല്ല വശമാണേ. എന്നിട്ട് നമ്മൾ ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്ലീവ് എടുക്കുക. അപ്പോൾ ഇത് സ്ലീവിൻ്റെ നല്ല വശവും ഇത് സ്ലീവിൻ്റെ ചീത്ത വശവുമാണ്. കണ്ടോ, വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി ഈ സ്ലീവിൻ്റെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം.
കണ്ടോ, രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം ചേർന്നിരിക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഈ മെറൂൺ കളറിലെ തുണിയില്ലേ, ആ തുണി ഒരു കാൽ ഇഞ്ച് ഇതേപോലെ മുകളിൽ കാണണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ തുണി വെച്ചു കൊടുക്കാനായിട്ട്. ഞാൻ പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ മെഷീൻ്റെ ഫൂട്ടുണ്ടല്ലോ, കണ്ടില്ലേ, ഈ ഫൂട്ടിൻ്റെ ഒരു ടീത്തിൻ്റെ വീതിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം നമുക്ക് ഒരേ വിട്ടിൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് വിട്ടിൽ കിട്ടുകയും ചെയ്യും. കണ്ടോ, ഇതേപോലെ ഒരു ഫൂട്ടിൻ്റെ വിട്ടിൽ ഇതുപോലെ വെച്ചിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി ഇതേപോലെ എടുത്ത് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫൂട്ടിൻ്റെ വിട്ട് കണ്ടോ, അത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. കണ്ടോ, ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ തുണിയുടെ അറ്റത്ത് കൂടിയിട്ട്, അതായത് ആ മെറൂൺ തുണിയുടെ അറ്റത്ത് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളൊരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും കേട്ടോ ഇതെങ്ങനെയാണ് ആ ഒരു രീതിയെന്ന്. കണ്ടോ, ഇതേപോലെ ആ മെറൂൺ തുണിയിൽ സ്റ്റിച്ച് കയറരുത്, എന്നാലും അറ്റത്തൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയും വേണം. കണ്ടോ, ഇതേപോലെ അങ്ങ് വെച്ച് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെറൂൺ തുണിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചും നമ്മുടെ ഒരു ഫൂട്ട് വിട്ടിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, വളഞ്ഞ് പോവാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫൂട്ടിൻ്റെ കാര്യം ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ബോറടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പുറത്തേക്ക് വരികയോ നമ്മൾ ഹെമ്മിങ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗം എത്ര നീറ്റായിട്ടാണ് കിട്ടിയത് നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിന് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കുക. താങ്ക് യു.